Assalamu alaikum wa rahmatullah. طلاب الأحباء مرحبا بكم جميعا إلى الفصل الجديد. أحبائي، ماذا درسنا في الفصل الماضي؟ هل أنتم تذكرون؟ نعم، أحسنتم يا أطفالي. درسنا في الفصل الماضي منظوما جديدا جميلا اسمها إليك يا أبي، وأنشدنا المنظومة في ألحان مختلفة. صحيح؟ نعم. اليوم ندرس ونفهم معاني المنظوم ومضمون المنظوم. استمعوا وانظروا إلى الصفحة الخامس عشرة. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇലൈക്കയ അബി എന്ന പദ്യം വ്യത്യസ്ത ഈണങ്ങളിൽ രീതികളിൽ ചൊല്ലി ആസ്വദിച്ചു. അതിൻ്റെ അർത്ഥം നാം മനസ്സിലാക്കിയിട്ടില്ല. ഇന്ന് നാം അതിൻ്റെ ആശയം പറയുകയും അർത്ഥം വിശദീകരിക്കുകയുമാണ്. നിങ്ങൾ പുസ്തകത്തിലെ പേജ് നമ്പർ 15 ശ്രദ്ധിക്കൂ. ഇലൈക്കയ അബി, ഇലൈക്ക താങ്കൾക്ക്, യ അബി എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ നിങ്ങൾക്ക് എന്നാണ് ഈ പദ്യത്തിൻ്റെ ഹെഡിങ്ങിൻ്റെ അർത്ഥം. അബി യാ നാമത്ത ശരി, നോക്കൂ, ഇതിൽ പിതാവിനെ പറ്റിയാണ് പ്രധാനമായും പറയുന്നത്. കുട്ടി പറയുകയാണ് അബി യാ നാമത്ത ശരി. ഷെർ എന്ന് പറഞ്ഞാൽ പദ്യം എന്നാണ്. പദ്യം, പദ്യത്തിൻ്റെ രാഗമായ എൻ്റെ പിതാവേ, അബി എൻ്റെ പിതാവേ, യാ നാമത്ത്, നാമത്തിൻ്റെ മാന രാഗം രീതി, അശ്ശാർ പദ്യം. അപ്പോൾ പദ്യത്തിൻ്റെ രാഗമായ എൻ്റെ പിതാവേ, വയാ റൗലം മിന സിഹരി, സിഹർ അർത്ഥം വശ്യത, ഭംഗി എന്നൊക്കെയാണ്, വശ്യതയുടെ പൂന്തോട്ടമേ. അപ്പോൾ പിതാവിനെ വശ്യതയുടെ ഭംഗിയുടെ ഒരു പൂന്തോട്ടമായിട്ടും പദ്യത്തിൻ്റെ ഒരു ഈണമായിട്ടുമാണ് കുട്ടി സങ്കല്പിക്കുന്നത്. മനസ്സിലായോ? അബിയാ നാമത്ത ശരി, പദ്യത്തിൻ്റെ രാഗമായ എൻ്റെ പിതാവേ, വയാ റൗലം മിന സിഹരി, വശ്യതയുടെ പൂന്തോട്ടമായ എൻ്റെ പിതാവേ. പിന്നെയോ, വയാ ഉൻസൂദത്തൻ അഹല, മാധുര്യമുള്ള ഗാനമായ എൻ്റെ പിതാവേ. ഉൻസൂദത്തിൻ്റെ അർത്ഥം ഗാനം, അഹല എന്ന് പറഞ്ഞാൽ മധുരമുള്ള. അപ്പോൾ മാധുര്യമുള്ള ഗാനമേ, ഗാനമായ എൻ്റെ പിതാവേ. തുസയ്യിനു, ഭംഗിയാക്കുന്നു, എന്ത്, ബസ്മത്ത സഹരി, താങ്കളുടെ മോണയുടെ പുഞ്ചിരി. ബസ്മത്തിൻ്റെ അർത്ഥം പുഞ്ചിരി, സഹറി എന്ന് പറഞ്ഞാൽ മോണ, പല്ലിൻ്റെ മോണക്കാണ് സഹറി എന്ന് പറയുക. അപ്പം നിങ്ങളുടെ ആ മോണ കാട്ടിയുള്ള പുഞ്ചിരി എന്ത് ഭംഗിയുള്ളതാണ്. തുസയ്യിനു, നല്ല ഭംഗിയുള്ളതാണ്, ഭംഗിയാക്കുന്നു. വയാ ഉൻസൂദത്തൻ അഹല, മാധുര്യമുള്ള ഗാനമായ എൻ്റെ പിതാവേ, തുസയ്യിനു, അലങ്കരിക്കുന്നു, ഭംഗിയാക്കുന്നു, ബസ്മത്ത സാരി, അങ്ങയുടെ മോണയുടെ പുഞ്ചിരി ഭംഗിയുള്ളതാണ്. അടുത്ത വരി നോക്കൂ. ജാൽത്തൽ ബൈത്ത ജന്നത്തന, താങ്കൾ വീടിനെ ഒരു പൂന്തോട്ടമാക്കി മാറ്റി. ജാൽത്ത നിങ്ങളാക്കി, അൽ ബൈത്ത വീടിനെ, ജന്നത്തന ഞങ്ങളുടെ ജന്നത്താക്കി. ജന്നത്തിൻ്റെ അർത്ഥം ഇവിടെ പൂന്തോട്ടം എന്നാണ്. ഫസോറ, അങ്ങനെ ആ വീട് ആയിത്തീർന്നു. മറാബി അ, മറാബി അ സഹരി, ഒരു ഒരു മലർവാടിയായിത്തീർന്നു. സഹർ എന്ന് പറഞ്ഞാൽ നമുക്കറിയും പൂവ് എന്നാണ്. മറാബി ഉ സഹർ എന്ന് പറഞ്ഞാൽ ആ ഒരു പൂന്തോട്ടം എന്നാണ്. മലർവാടി എന്ന് ബുക്കിൽ അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വീടിനെ നിങ്ങൾ അങ്ങനെ ഒരു മലർവാടിയാക്കി, ഒരു പൂന്തോട്ടമാക്കി തീർത്തു. അടുത്ത വരി, ഉറസ്തൽ അൽമഫി അക്കലി, നിങ്ങൾ അറിവിനെ, അൽമിനെ എൻ്റെ ബുദ്ധിയിൽ നട്ടുപിടിപ്പിച്ചു. ഞാനൊരു കുട്ടിയാവുമ്പോൾ തന്നെ എൻ്റെ ബുദ്ധിയിൽ, അക്കൽ നിങ്ങൾക്കറിയാം ബുദ്ധി എന്നാണ്, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ മനസ്സിൽ നിങ്ങൾ അറിവ് ഉറസ എന്ന് പറഞ്ഞാൽ നട്ടുപിടിപ്പിച്ചു, വെച്ചു പിടിപ്പിച്ചു. വ സുഖത്തൽ ഹുബഫി സുദരി, പിന്നെയോ എൻ്റെ നെഞ്ചിൽ നിങ്ങൾ സ്നേഹം വാർത്തെടുത്തു. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. വ സോത്ത, നിങ്ങൾ വാർത്തെടുത്തു, അൽ ഹുബ്ബ, സ്നേഹത്തെ, ഫീ സ്വദരി, എൻ്റെ ഹൃദയത്തിൽ. സ്വദറിൻ്റെ അർത്ഥം നെഞ്ച് എന്നാണെങ്കിലും ഉദ്ദേശിച്ചത് എൻ്റെ ഹൃദയം എന്നാണ്. എൻ്റെ നെഞ്ചിൽ, എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ സ്നേഹം വാർത്തെടുക്കുകയും എൻ്റെ ബുദ്ധിയിൽ നിങ്ങൾ അറിവ് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് കുട്ടി പറയുകയാണ് സഖുബുറു യാ അബി യോമൻ, എൻ്റെ ഉപ്പ, ഞാൻ ഒരു ദിവസം വലിയവനായിത്തീരും. അല്ലേ, കബുറ യക്കുബുറു എന്നെ വലുതാകുക എന്നാണ്. കബീർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും
അറിയാമെന്ത് വലുത് എന്നാണ്. അപ്പം സാക്കുബുറു, ശേഷം ഞാൻ വലിയവനായിത്തീരും. യാ അബി, എൻ്റെ പിതാവേ. യോമൻ, ഒരു ദിവസം. ഏതുപോലെ? കസഹിരിൽ അർളി വത്തൊയിരി, ഭൂമിയിലുള്ള പൂവിനെപ്പോലെയും പക്ഷിയെപ്പോലെയും. അല്ലേ, ഇവിടെ ഭൂമിയിൽ ഉള്ള പക്ഷി, ചെടി, പൂവ്, ഇതുപോലെ ഞാനും ഒരു ദിവസം എന്താവും? വലിയ ആളായിത്തീരും, വലിയവനാവും. എന്നിട്ടോ? ലി അബിനിയ ഹുൽമക്കൽ ഖാലി, ഞാൻ വലിയവനായിട്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ വിലപ്പെട്ട സ്വപ്നം ഞാനിവിടെ നിർമ്മിക്കും, കെട്ടിപ്പടുക്കും. ലി അബിനിയ, ഞാൻ വലുതാവുന്നത് എന്തിനു വേണ്ടിയാണ്? ഞാൻ നിർമ്മിക്കാൻ വേണ്ടിയാണ്. ഹുൽമക്കൽ ഖാലി, നിങ്ങളുടെ വിലപ്പെട്ട സ്വപ്നത്തെ. എന്ന് പറഞ്ഞാൽ എന്നിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളൊക്കെ ഞാനിവിടെ എന്ത് ചെയ്യും? സാക്ഷാത്കരിക്കും, പൂർത്തീകരിക്കും. വ അബ്ഖ മൗളി അൽ ഫഖരി, അങ്ങനെ ഞാൻ അഭിമാനത്തിൻ്റെ സ്ഥാനമായി അവശേഷിക്കും. വ അബ്ഖ, ഞാൻ ബാക്കിയാവും. മൗളി അൽ ഫഖരി, ഫഖറിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, അഭിമാനം എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്നെ പറ്റി നിങ്ങൾക്ക് അഭിമാനിക്കാനുള്ള ഒരു സ്ഥാനമായി ഞാൻ മാറും. നിങ്ങളുടെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യും. എന്നിട്ട് കുട്ടി എന്താണ്? പ്രാർത്ഥിക്കുകയാണ് പിതാവിന് വേണ്ടി. സഅൽതുല്ലാഹ, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു. അൻ യഹമീ യദൈക, നിങ്ങളുടെ കരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി. എന്ന് നിങ്ങൾക്കറിയാം, കൈ എന്നാണ്. അപ്പം നിങ്ങളുടെ, താങ്കളുടെ കൈ സംരക്ഷിക്കാൻ വേണ്ടി ഞാനിതാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. വലംസത്ത് തുഹിരി, ശുദ്ധമായ സ്പർശനത്തിനും. ലംസത്ത് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ്, സ്പർശനം, സ്പർശം. തുഹർ എന്ന് പറഞ്ഞാൽ ശുദ്ധി എന്നാണ്. അപ്പോൾ ശുദ്ധിയുള്ള സ്പർശത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടി, നിങ്ങളുടെ കൈ സംരക്ഷിക്കാൻ വേണ്ടിയും ഞാൻ ദൈവത്തോട്, അള്ളാഹുവിനോട് ചോദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വൻ യുഹുദീക്ക് ആഫിയത്തൻ, പിന്നെ എന്തിനു വേണ്ടി? നിങ്ങൾക്ക് ആഫിയത്തുണ്ടാവാൻ വേണ്ടിയും. ആഫിയത്ത് നമുക്കറിയാം, ആരോഗ്യം എന്നാണ്. അല്ലേ, ശരീരത്തിനുള്ള കഴിവ്, അതിനാണ് ആഫിയത്ത് എന്ന് പറയുക. അപ്പോൾ ആ ആഫിയത്തിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് തേടുന്നു. തദൂമു സഹാബത്ത് ദഹരി, ആ ആഫിയത്ത് എന്ത് വേണം? സഹാബത്തു ദഹറിൻ്റെ അർത്ഥം ദീർഘകാലം എന്നാണ്. ദഹർ എന്ന് മാത്രം പറയുമ്പോൾ കാലഘട്ടം, സഹാബത്ത് ദഹർ എന്ന് പറഞ്ഞാൽ ഇവിടെ ദീർഘകാലം എന്നാണ്. ആ ആരോഗ്യം, ആ ആഫിയത്ത് ദീർഘകാലം നിങ്ങൾക്ക് നിലനിൽക്കണം, അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് തേടുന്നു, പ്രാർത്ഥിക്കുന്നു. അബി, അടുത്ത വരി, എൻ്റെ പിതാവേ. വൽ ഹുബ്ബു, സ്നേഹം. എം ല ഉനി, എന്നെ നിറക്കുന്നു. നസീദൻ, ഒരു ഗാനമായിട്ട്, ഒരു പാട്ടായിട്ട്. റായ ശുക്രി, എന്ത് ഗാനം! നന്ദിയുടെ, മനോഹരമായ നന്ദിയുടെ ഒരു ഗാനമായിട്ട് നിങ്ങളോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ നിറക്കുകയാണ് പിതാവേ. നോക്കൂ, അബി, എൻ്റെ ഉപ്പ. വൽ ഹുബ്ബു, സ്നേഹം. എം ല ഉനി, എന്നെ നിറക്കുന്നു. നസീദൻ, ഒരു ഗാനമായിട്ട്. എങ്ങനത്തെ ഗാനം? റായ ശുക്രി, മനോഹരമായ നന്ദിയുടെ ഗാനമായിട്ട് എൻ്റെ മനസ്സിന് നിറക്കുന്നു. അങ്ങനെ കുട്ടി ആഗ്രഹിക്കുകയാണ് എന്ത്? സബ്ഖ ലില്ലകൽ വാഫി, നിങ്ങളുടെ പരിപൂർണമായ നിഴൽ. ലില്ലിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം, നിഴൽ അല്ലെങ്കിൽ തണൽ എന്നൊക്കെയാണ്. അല്ലേ, മരത്തിൻ്റെ തണല്, നിഴൽ, ഇതിനാണ് ലില്ല് എന്ന് പറയുക. അപ്പം നിങ്ങളുടെ പരിപൂർണമായ ആ നിഴൽ അവശേഷിക്കണം, ബാക്കിയാവണം. മദ ഇഷ്റാഖത്തൽ ഉംരി, എപ്പോൾ? ആയുഷ്കാലം മുഴുവനും. എൻ്റെ ആയുഷ്കാലം മുഴുവനും നിങ്ങളുടെ പരിപൂർണമായ ആ തണൽ ബാക്കിയാവണം, ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ കുട്ടി പിതാവിനെ പറ്റി പ്രശംസിക്കുന്ന, പുകഴ്ത്തിപ്പാടുന്ന, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കവിതയാണിത്, ഒരു മൻലോമാണിത്. ഈ പദ്യം എഴുതിയത് ടി മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ് എന്ന് പറയുന്ന ഒരു കവിയാണ്. മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ്. നിങ്ങൾക്ക് പദ്യത്തിൻ്റെ ആശയം മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമുക്കിതിലെ ചില പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. നോക്കൂ, നുൻസിദു ശിഅറ ബി അൽഹാനിൻ മുഖ്തലിഫ, അത് എഴുതാനുള്ള പ്രവർത്തനമല്ല. ഈ പദ്യം നിങ്ങൾ വ്യത്യസ്ത രീതികൾക്ക് ചൊല്ലുക. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പല രീതിക്കും ചൊല്ലിയിട്ടുണ്ട്. ഇനിയും നിങ്ങളിത് വ്യത്യസ്തമായ ഈണങ്ങളിൽ, ട്യൂണുകളിൽ ചൊല്ലി ആസ്വദിക്കുക. അടുത്ത പ്രവർത്തനം, നുൻസിദുൽ അബിയാത്ത തുഷീറു ഇല ആമാലി തുഫിലി, അഥവാ ആമാലു തുഫിൽ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ആഗ്രഹങ്ങൾ. കുട്ടിയുടെ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്ന വരി ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക
എന്നിട്ടത് നുൻസിദു പാടുക വ നക്തുബു ഫിൽ ഖാന അത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഇതുപോലെ ഒരു കോളം വരച്ചതിൽ എഴുതുക ഇവിടുത്തെ വിഷയം എന്താണ് ആമാലു തിഫിൽ അഥവാ കുട്ടിയുടെ ആഗ്രഹങ്ങൾ കുട്ടിയുടെ ആഗ്രഹങ്ങളെപ്പറ്റി സൂചിപ്പിക്കുന്ന വരി ഏതൊക്കെയാണ് എന്ന് ആദ്യം കണ്ടെത്തുക എന്നിട്ടത് എന്തു ചെയ്യുക ഈ കോളത്തിൽ എഴുതുക ഏതൊക്കെയാണ് വരി അഞ്ചാമത്തെയും ആറാമത്തെയും വരിയാണ് കേട്ടോ അസ്സതുറുൽ ഖാമിസ് വസ്സാദിസ് അഞ്ചാമത്തെയും ആറാമത്തെയും വരി ഏതാണ് അതെ സഅക്കുബുറു യാ അബി യൗമൻ കസഹിരിൽ അർളി വത്വൈരി അഞ്ചാമത്തെ വരി ആറാമത്തെ വരി ലി അബിനിയ ഹുൽമകൽ ഖാലി വ അബ്ഖ മൗദി അൽ ഫഖരി അല്ലേ ഇതാണ് കുട്ടിയുടെ ആഗ്രഹം പിതാവേ ഈ ഭൂമിയിലുള്ള ചെടിയെപ്പോലെ പൂക്കളെപ്പോലെ പക്ഷികളെപ്പോലെ ഞാനും ഒരു ദിവസം വലിയവനായിത്തീരും എന്നിട്ട് നിങ്ങളുടെ സ്വപ്നം ഞാനിവിടെ കെട്ടിപ്പടുക്കും അത് പൂർത്തീകരിക്കും എന്നിട്ട് നിങ്ങൾക്ക് എന്നിൽ അഭിമാനിക്കാനുള്ള ഒരു വക ഞാൻ ഉണ്ടാക്കും ഇതാണ് കുട്ടിയുടെ എന്ത് ആഗ്രഹം ആ രണ്ട് വരിയും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതിയെടുക്കുക അടുത്ത പ്രവർത്തനം നുൻസിദുൽ അബിയാത്തത്താലിയ വനക്തസിഫു മിൻഹ മാ യുവാഫിക്കു മലമൂന ശാരി ഇലേക്കയ അബി താഴെയുള്ള പദ്യത്തിൻ്റെ വരികൾ വായിച്ച് അതിൽ നിന്നും ഇലേക്കയ അബി എന്ന പദ്യത്തിൻ്റെ മലമൂനിനോട് മലമൂൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ കണ്ടൻറ്റ് ആശയം അപ്പോൾ ഇലേക്കയ അബി എന്ന പദ്യത്തിൻ്റെ അർത്ഥത്തോട് ആശയത്തോട് യോജിക്കുന്ന വരി ഏതാണെങ്കിൽ ആ വരി കണ്ടെത്തുക വനക്തുബു ആ വരികൾ മാത്രം നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതുക അപ്പോൾ ഇവിടെ മൂന്ന് വിധം പദ്യം പറയുന്നുണ്ട് ഈ പദ്യങ്ങളിൽ ഏതാണ് ഇലേക്കയ അബി എന്ന പദ്യത്തിൻ്റെ മലമൂന് അഥവാ അതിൻ്റെ മാന അർത്ഥത്തോട് യോജിക്കുന്ന പദ്യം ഏതാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നോക്കുക പദ്യം വായിക്കാം അമാമൽ ബഹരി കത് വഖഫ സ്വബിയുൻ യജ്മ സ്വദഫ വഹീനൽ മൗജു ബല്ലലഹു അഹസ്സൽ ബർദ ഫർത്തജഫ നമുക്ക് അർത്ഥത്തിൽ യോജിക്കുന്ന പദ്യമാണ് കണ്ടെത്തേണ്ടത് അപ്പം നമുക്കിതിന് അർത്ഥം പറയണം അമാമൽ ബഹരി കത് വഖഫ കടലിന് മുന്നിൽ അല്ലേ ബഹ്റ നിങ്ങൾക്കറിയാം കടൽ എന്നാണ് സമുദ്രം കടലിന് മുമ്പിൽ നിന്നു ആര് നിന്നു സ്വബിയുൻ ഒരു കുട്ടി നിന്നു ഒരു ചെറിയ കുട്ടി നിന്നു യജ്മ സ്വദഫ അവൻ എന്താണ് ചിപ്പി കടലിൽ നിന്നുള്ള എന്താണ് മുത്തുച്ചിപ്പി എന്താണ് ശേഖരിക്കുന്നവനായിട്ട് കടലിന് മുന്നിൽ അവനിങ്ങനെ നിന്നു അങ്ങനെ വഹീനൽ മൗജു ബല്ലലഹു തിരമാല അവനെ നനക്കുമ്പോഴൊക്കെ അഹസ്സൽ ബർദ അവന് തണുപ്പ് അനുഭവപ്പെട്ടു ഫർത്തജഫ അവൻ വിറച്ചു തണുപ്പ് കൊണ്ട് വിറച്ചു ഇത് ഇലേക്കയാബി എന്ന പദ്യത്തോട് യോജിക്കുമോ നിങ്ങൾ പറയണം രണ്ടാമത്തെ പദ്യം ലഖദ് റബ്ബൈതനി തുഫിലൻ അലൽ അഖ്ലാഖി വശ്ശറഫി ബിദാലിക സിർത്തു മുർത്തഖിയൻ അയാ അബതി വദാ ഷറഫി എന്താണ് അപ്പം ഇതിൻ്റെ ആശയം ലഖദ് റബ്ബൈതനി തുഫിലൻ അലൽ അഖ്ലാഖി വശ്ശറഫി ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ എന്നെ നല്ല സ്വഭാവത്തിലും ശ്രേഷ്ഠതയിലും മാന്യതയിലും നിങ്ങൾ എന്നെ വളർത്തി ബിദാലിക സിർത്തു മുർത്തഖിയൻ അങ്ങനെയാണ് ഞാൻ എന്താണ് പുരോഗതി പ്രാപിച്ചത് വലിയവനായിത്തീർന്നത് അയാ അബത്തി വദാ ഷറഫി എൻ്റെ പിതാവേ അങ്ങനെയാണ് ഞാൻ മാന്യനായ പുരോഗതി പ്രാപിച്ച നല്ല ഒരു മനുഷ്യനായിത്തീർന്നത് അങ്ങനെയാണ് ഞാൻ ഈ പദ്യം നമ്മൾ പഠിച്ച പദ്യത്തോട് യോജിക്കുമോ നമുക്ക് പറയാം മൂന്നാമത്തെ പദ്യം കൂടി വായിച്ചു നോക്കാം അൽ ബിന്തു തഫ്ഖറു ബിൽ അദബ് ലാ ബിൽ ഖറാബത്തി വൻ നസബ് വ ജമാലുഹ ബി ഖിസ്വാലിഹ ലാ ബിൽ ജവാഹിരി വദ്ദഹബ് എന്താ ഇതിൻ്റെ ആശയം അൽ ബിന്തു തഫ്ഖറു ബിൽ അദബ് പെൺകുട്ടി അവൾ അഭിമാനിക്കുന്നത് അവളുടെ മര്യാദ കൊണ്ടാണ് അവളുടെ സംസ്കാരം കൊണ്ടാണ് അദബ് കൊണ്ടാണ് ലാബിൽ ഖറാബത്തി കുടുംബം കൊണ്ടല്ല വൻ നസബി തറവാട് കൊണ്ടുമല്ല അല്ലേ നമ്മളൊക്കെ അങ്ങനെ അഭിമാനിക്കുക കുടുംബം കൊണ്ടും തറവാട് കൊണ്ടും അപ്പോൾ ഈ കുട്ടി അഭിമാനിക്കുന്നത് തൻ്റെ കുടുംബം കൊണ്ടും തറവാട് കൊണ്ടുമെന്ന് ഒന്നുമല്ല അവളുടെ സംസ്കാരം അച്ചടക്കം കൊണ്ടാണ് അവൾ അഭിമാനിക്കുന്നത് വ ജമാലുഹ അവളുടെ ഭംഗി ഫി ബിഹിസ്വാലിഹ അതിൻ്റെ ആ കാര്യത്തിലാണ് അദബിലാണ് അവളുടെ ഭംഗി ലാബിൽ ജവാഹിരി വദ്ദഹബ് രത്നങ്ങളിലും സ്വർണത്തിലും ഒന്നുമല്ല അല്ലേ ജവാഹിർ നമ്മൾ പഠിച്ചാണ് ജൗഹറത്ത് ജവാഹിർ രത്നങ്ങൾ ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണം അപ്പോൾ സ്വർണം ധരിക്കുക അതുപോലെ രത്നം ഇതിലൊന്നുമല്ല അവൾ ഭംഗി കാണുന്നത് പിന്നെ എന്തിലാണ് അവളുടെ അച്ചടക്കത്തിലാണ് അവളുടെ എന്ത് ഭംഗി ഈ പദ്യം നമ്മൾ പറഞ്ഞ ഇലേക്കയാബി എന്ന പദ്യത്തോട് യോജിക്കോ ലാ ഇല്ല അപ്പോൾ പിന്നെ ഏത് പദ്യമാണ് യോജിക്കുക നാം സുഹീഹ് ശരിയാണ് ഫാത്തിമ പറഞ്ഞത് ശരിയാണ് ഏതാണ് യോജിക്കുക അതെ രണ്ടാമത്തെ പദ്യം അല്ലേ ഏതാ യോജിക്കുക
അൽ അബിയാത്തു സാനി രണ്ടാമത്തെ പദ്യമാണ് യോജിക്കുക. ലഖദ് റബ്ബൈതനി തുഫിലൻ അലൽ അഖ്ലാഖി വശ്ശറഫി ബിദാലിക സിർത്തു മുർത്തഖിയൻ അയാ അബത്തി വദാ ഷറഫി. മനസ്സിലായല്ലോ? അപ്പോൾ ആ പദ്യം, ആ ചോദ്യം അങ്ങ് എഴുതിയിട്ട് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുക. നോക്കൂ, അടുത്ത പേജിൽ എന്താണ് നമുക്ക് വായിക്കാനുള്ളത്? അയ്യു ബൈത്തിൻ യുഷീറു ഇല ഹാദ തസ്വരീഹി താലി നുൻസിദു. താഴെ ഒരു വാചകം പറയുന്നുണ്ട്, ഒരു പ്രസ്താവന. ആ പ്രസ്താവനയോട് യോജിച്ച വരി ഏതാണെന്ന് കണ്ടെത്തുക. നേരത്തെ നമ്മൾ വരി കണ്ടെത്തിയല്ലോ, അതേപോലെ തന്നെ. എന്താണ് ആശയം? അൽ അബു യഗരിസുൽ മാലൂമാതി വൽ മഹബ്ബത്ത ഫിൽ അതുഫാലി. ഉപ്പ അല്ലബു പിതാവ് യഗരിസു അദ്ദേഹം നട്ടുപിടിപ്പിക്കുന്നു അൽ മാലൂമാതി വിജ്ഞാനങ്ങൾ അറിവുകൾ വൽ മഹബ്ബത്ത സ്നേഹവും ഫിൽ അതുഫാലി കുട്ടികളിൽ. അപ്പോൾ കുട്ടികളിൽ സ്നേഹവും വിജ്ഞാനവും പഠിപ്പിക്കുന്നത് നട്ടുപിടിപ്പിക്കുന്നത് പിതാവാണ്. ഈ ആശയമുള്ള വരി ഏതാണെന്ന് ഒന്ന് കണ്ടെത്തൂ. ഏതാണ്? നാം അല്ലേ, നാലാമത്തെ വരിയാണ്. ഏതാ നാലാമത്തെ വരി? വറസ്തൽ അൽമഫി അഖലി വസുഖത്തൽ ഹുബഫി സുദരി. ആ വരി അടയാളപ്പെടുത്തുക, നോട്ട് ബുക്കിലേക്ക് എഴുതുക. ഈ ആശയം നിങ്ങൾ എഴുതണം. അല്ലാബു യഹരിസുൽ മാലൂമാത്തി വൽ മഹബത്ത് ഫിൽ അതുഫാലി എന്ന് എഴുതുക, ചോദ്യം എഴുതുക, താഴെ അതിൻ്റെ വരിയും എഴുതുക. അടുത്ത പ്രവർത്തനം അൽ അൻസത്തുൽ അഖീറ കേട്ടോ, ലാസ്റ്റ് പ്രവർത്തനമാണ്. നുഇദ്ദു മുദക്കിറതൻ അൻ ഖിദമാതി ഖിദമാതിൽ വാലിദൈനി ലിൽ അബ്നായി അല ലൗഇൻ നിഖാതി. അഥവാ താഴെ പറയുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് ചെയ്യുന്ന സേവനങ്ങളെ സംബന്ധിച്ച് ഒരു മുദക്കിറ തയ്യാറാക്കുക, ഒരു വിവരണം തയ്യാറാക്കുക. ഇതാണ് ഈ പദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന പ്രവർത്തനം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഒന്നുകൂടി ചോദ്യം വായിക്കാം. നുഇദ്ദു മുദക്കിറതൻ, നമുക്കൊരു വിവരണം തയ്യാറാക്കാം, ഒരു കുറിപ്പ് തയ്യാറാക്കാം. അൻ ഖിദമാത്തിൽ വാലിദൈനി, മാതാപിതാക്കളുടെ സേവനം. ലിൽ അബ്നായി, മക്കൾക്ക് ചെയ്ത. അല ലോഇൻ നിഖാതി, താഴെ പറയുന്ന സൂചനകളുടെ പോയിൻസുകളുടെ എന്താണ് വെളിച്ചത്തിൽ. എന്തൊക്കെയാണ് സൂചന തന്നിട്ടുള്ളത്? അൽ ഖിദാഉ, ഭക്ഷണം അല്ലേ. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എന്ന് നമ്മൾ എഴുതണം. അസ്സിഹത്തു, എന്താണ് ആരോഗ്യം, ഹെൽത്ത്. അൽ അഖ്ലാഖുൽ ഹസന, സൽ സ്വഭാവം, നല്ല സ്വഭാവം. അൽ മലാബിസു, എന്താണ് ഡ്രസ്സുകൾ അല്ലേ. മൽബസിൻ്റെ ജമ്മാണ് നിങ്ങൾക്കറിയാം മലാബിസ് അല്ലേ, വസ്ത്രങ്ങൾ. അൽ താലീം, എന്താണ് അർത്ഥം, വിദ്യാഭ്യാസം. അൽ ഇലാജു ഇന്ദൽ മറലി എന്ന് പറഞ്ഞാൽ രോഗം വരുമ്പോൾ ചികിത്സിക്കുക. ഇലാജിൻ്റെ അർത്ഥം ചികിത്സ, ഇന്ദൽ മറല് രോഗഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്ക് ചെയ്തു തരുന്ന എന്താണ് കാര്യങ്ങളാണ്, സേവനങ്ങളാണ്. ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് നാം ഈ പറഞ്ഞ വിഷയത്തിൽ, ഖിദമാത്തിൽ വാലിദൈനി ലബ്നായി എന്ന വിഷയത്തിൽ എന്തു ചെയ്യണം, ഒരു മുദക്കിറ തയ്യാറാക്കണം. അത് വളരെ എളുപ്പമാണ്. നോക്കൂ, ഇവിടെ ചിലത് ഭാഗങ്ങൾ ഇവർ ടെസ്റ്റ് പുസ്തകത്തിൽ, നിങ്ങളുടെ ടെസ്റ്റ് പുസ്തകത്തിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. ബാക്കി ഭാഗം നമ്മൾ എഴുതി ചേർത്താൽ മതി. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ ഉമ്മു, ഉമ്മ, തുറബി തുഫിലഹ, അവളുടെ കുട്ടിയെ വളർത്തുന്നു, പരിപാലിക്കുന്നു. എങ്ങനെ? ഫി ഖുലുഖിൻ ഹസനിൻ, സൽ സ്വഭാവത്തിൽ. കണ്ടോ, അൽ അഖ്ലാഖുൽ ഹസന എന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. അതിവിടെ അഖ്ലാഖ് മുഫ്രദാക്കി ഖുലുഖു എന്നെടുത്തു, ഖുലുഖുൻ ഹസൻ അല്ലേ. അപ്പോൾ സൽ സ്വഭാവം. അപ്പോൾ അൽ ഉമ്മു തുറബി തുഫിലഹ ഫി ഖുലുഖിൻ ഹസനിൻ, സൽ സ്വഭാവത്തിൽ, സൽ സ്വഭാവത്തോടെ എന്താണ് ഉമ്മ തൻ്റെ കുട്ടിയെ പരിപാലിക്കുന്നു. ഇനി വഹിയ, അവൾ തസ്നഉ ലഹുൽ ഖിദാഅ, അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. കണ്ടോ, ഖിദാ നമുക്ക് തന്നതിലുണ്ട്. അപ്പോൾ അത്രയും ഇവിടെ വന്നു. വഹിയ തസ്നഉ ലഹുൽ ഖിദാഅ, അവന് അവൾ ഭക്ഷണം എന്താണ് നിർമ്മിച്ച് തയ്യാറാക്കി കൊടുക്കുന്നു. ഇനി ഉമ്മ ചെയ്യുന്ന കാര്യം തന്നെ ആദ്യം എഴുതാം. കാരണം വൽ അബു എന്ന് പറഞ്ഞ് ശേഷം പുസ്തകത്തിൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഉമ്മ ചെയ്ത കാര്യങ്ങൾ അങ്ങോട്ട് എഴുതാം. നോക്കൂ, ഇനി എന്തൊക്കെ ഉമ്മ ചെയ്തത്? വൽ ഉമ്മു. അപ്പോൾ നമ്മൾ എഴുതണം വൽ ഉമ്മു, ഉമ്മ എന്ത് ചെയ്യുന്നു? തുനല്ലിഫു മലാബിസ തുഫിലി അല്ലേ. നമുക്ക് തന്ന ഹിൻസിൽ മലാബിസ് എന്നുണ്ട് അല്ലേ, ഡ്രസ്സുകൾ. അപ്പോൾ നമ്മളെങ്ങനെ എഴുതണം? വൽ ഉമ്മു തുനല്ലിഫു മലാബിസ തുഫിലി. നിങ്ങൾക്ക് എഴുതാം അല്ലേ, കുട്ടികൾ, കുട്ടിയുടെ ഡ്രസ്സുകൾ ഉമ്മ തുനല്ലിഫു എന്ന് പറഞ്ഞാൽ എന്താ, വൃത്തിയാക്കുന്നു. ഇനി വഹിയ, അവൾ തുഹാഫിളു അല സുഹത്തു തുഫിലിഹ കുല്ല വക്തിൻ. എന്താ പറഞ്ഞ്? വഹിയ തുഹാഫിളു
അലാ സുഹത്തി ടിഫിലിഹ കൊല്ലവക്കത്തിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും തൻ്റെ കുട്ടിയുടെ ആരോഗ്യം അവൾ ശ്രദ്ധിക്കുന്നു അല്ലേ. നമുക്ക് തന്ന ഹിൻസിൽ സുഹത്ത് എന്നുണ്ട്, അത് ഏതാനാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. വഹിയ തുഹാഫിലു അലാ സുഹത്തി ടിഫിലിഹ കൊല്ലവക്കത്തിൻ, എല്ലാ സമയത്തും കുട്ടിയുടെ ആരോഗ്യം ഉമ്മ ശ്രദ്ധിക്കുന്നു അല്ലേ. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും വരുന്നുണ്ടോ, പനി വരുന്നുണ്ടോ, തലവേദന ഉണ്ടോ അല്ലേ, ഇങ്ങനെ എപ്പോഴും ഉമ്മ എന്താണ് കുട്ടിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവളാണ്. ഇതൊക്കെ നമ്മൾ എന്താണ് ഉമ്മയെ പറ്റിയാണ് പറഞ്ഞത്. ഇനി നമ്മുടെ പിതാവ് എന്തൊക്കെ ചെയ്തു നോക്കൂ. വൽ അബു ഉപ്പ, പിതാവ് യസ്തരി ലഹു അവന് വാങ്ങിക്കൊടുക്കുന്നു. അത്ര ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഉപ്പ നമുക്ക് എന്തൊക്കെ വാങ്ങിത്തരുന്നത്, പഠന ആവശ്യാർത്ഥമൊക്കെ ആ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം എഴുതണം. അപ്പോൾ എന്തൊക്കെ എഴുതി ചേർക്കുക നിങ്ങൾക്കറിയാം, ബുക്കുകൾ അല്ലേ, ബുക്സ്, നോട്ട് ബുക്ക്, പേന, പെൻസിൽ, കുട, ബാഗ്, ഇങ്ങനെയുള്ള സാധനമൊക്കെ വാങ്ങിത്തരുന്നു എന്ന് എഴുതിയാൽ മതി. ഇതിൻ്റെ അറബി നിങ്ങൾക്കറിയാം അല്ലേ, എന്നൊന്ന് പറഞ്ഞു നോക്കൂ. വൽ അബു ഉപ്പ യസ്തരി ലഹു അവന് വാങ്ങിക്കൊടുക്കുന്നു. അൽ കുത്തുബ അല്ലേ, കിതാബിൻ്റെ ജമ്മ് കുത്തുബ് എന്ന് എഴുതണം. അൽ കുത്തുബ. ഇനി നോട്ട് ബുക്കിനോ, അതെ, വ ദഫാത്തിർ അല്ലേ, ദഫ്തറിൻ്റെ ജമ്മ് ദഫാത്തിർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വാവ് കൊടുത്ത് എഴുതണം അല്ലേ. അതും ഇതും എന്നൊക്കെ ഉള്ളതിന് ആൻറ്റിന് അറബിയിൽ വാവാണ് ചേർക്കുക. അപ്പോൾ അൽ കുത്തുബ, വ ദഫാത്തിറ, പിന്നെ പേനൊക്കെ നിങ്ങൾക്കറിയാം, അതെ, വൽ അഖ്ലാമ, പിന്നെയോ, വൽ ഹഖീബത്ത അല്ലേ, ബാഗ്, പിന്നെ വ ഷംസിയ അല്ലേ, കുടക്ക എന്താ പറയുക, ഷംസിയ, ആദ്യം പുള്ളിയുള്ള ഷീൻ കേട്ടോ, രണ്ടാമത്തെ പുള്ളിയില്ലാത്തത്, വ ഷംസിയ. അപ്പോൾ ഒന്നുകൂടി പറയാം, വൽ അബു യസ്തരി ലഹു അദ് ദഫാതിറ വൽ അഖ്ലാമ വൽ ഹഖീബത്ത വ ഷംസിയ. ഇനി അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം നമുക്ക് അല്ലേ, നമ്മൾ തന്നതിലുണ്ട് അൽ ഇലാജു ഇന്ദൽ മറള എന്നുണ്ട്. രോഗം വരുമ്പോൾ ചികിത്സിക്കുക, രോഗം വരുമ്പോൾ ആരാ ചികിത്സിക്കുക അല്ലേ, ആരാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ആരാണ് അതിനുള്ള ക്യാഷ് തരിക, അത് ഉപ്പയാണ് അല്ലേ. അപ്പം അവിടെ നമ്മൾ എഴുതണത് യദ്ഹബുൽ അബു, യദ്ഹബുൽ അബു ബി തിഫിലിഹി ഇല തബീബി ലിൽ ഇലാജ് ഇന്ദൽ മറളി അല്ലേ. യദ്ഹബുൽ അബു, ഉപ്പ പോകുന്നു, ബി തിഫിലിഹി കുട്ടിയെ കൊണ്ട്, ഇല തബീബി ഡോക്ടറുടെ അടുക്കലേക്ക്, ലിൽ ഇലാജ് ഇന്ദൽ മറൽ അല്ലേ. അവിടെ അൽ ഇലാജിന് മുമ്പ് ലീ നാക്കണം, ലിൽ ഇലാജ് ഇന്ദൽ മറൽ, രോഗം വരുമ്പോൾ ചികിത്സിക്കാൻ. പിന്നെ വയസ്തരി ലഹു ദവാ അല്ലേ, അങ്ങനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, ഡോക്ടർ എഴുതുന്ന മരുന്നൊക്കെ അവന് വാങ്ങിക്കൊടുക്കും. വയസ്തരി ലഹു അദ്വാ അല്ലേ, ദവാ വാങ്ങിക്കൊടുക്കും, ദവാഇൻ്റെ അർത്ഥം മെഡിസിൻ, മരുന്ന്. ലാസ്റ്റ് നമുക്ക് അൽ അഹ്ലാഖുൽ ഹസന അല്ലേ, അതിൻ്റെ മുഫ്രദ നമ്മൾ ഒരുക്കി എഴുതിയിരിക്കുന്നത്. ആ അപ്പോൾ രണ്ടു പേരും കൂടി, ഉപ്പയും ഉമ്മയും കുട്ടിയുടെ മനസ്സിൽ എന്താണ് സൽസ്വഭാവം നട്ടുപിടിപ്പിക്കുന്നു എന്നെഴുതാം. എന്താ അതിൻ്റെ പിന്നെ അറബി വാക്കുകൾ, യഗരിസുൽ അബു വൽ ഉമ്മു അൽ അഹ്ലാഖൽ ഹസന ഫീ ഖൽബിൽ അതുഫാലി അല്ലേ. യഗരിസുൽ അബു വൽ ഉമ്മു അൽ അഹ്ലാഖൽ ഹസന ഫീ ഖൽബിൽ അതുഫാലി, കുട്ടികളുടെ മനസ്സിൽ സൽ സ്വഭാവം ഉപ്പയും ഉമ്മയും എന്താണ് നട്ടുപിടിപ്പിക്കുന്നു, അത് വളർത്തി എടുക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഈ മുദക്കിറ ഈ വിവരണം തയ്യാറാക്കാൻ സാധിക്കും. അത് വളരെ സഹലുൻ ജിദ്ദൻ, വളരെ എളുപ്പമാണ്, ലളിതമാണ്. ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുറിപ്പ് തയ്യാറാക്കുക. നാം അഴ്സായി അല്യവും നഖ്തതി മുഹുന ലാസിമുൻ അലൈക്കും അൻ തഖ്റഉ വാൻ തഫ്ഹമു മആനിൽ മൽളൂം വാൻ തക്തുബു ഹാദിഹി തദരീബാത് ഫീ ദഫാതിരിക്കും ഇല ലിഖായി ഇൻഷാ അല്ലാ ശുക്രൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.